കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഓരോ ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വരുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും ദൈവം നമ്മളെല്ലാവരെയും ഇന്ന് സഹായിക്കുന്നല്ലോ. ഇന്നും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ അതിമഹത്വമേറിയ കൃപ നമ്മുടെ കൂടെയുണ്ട്. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. ഗലാത്തർക്ക് എഴുതിയ ലേഖനം 6:8 വാക്യം, ഗലാത്തിയർ 6:8, ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഇവിടെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. റോമർക്കെഴുതിയ ലേഖനം വായിക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനം. ഇവിടെ പരിശുദ്ധയാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന നിമിഷം മുതൽ തിരുവചനത്തിൽ പറയുന്നു, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പം ജീവൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ, അതായത് പരിശുദ്ധ ആത്മാവ് എൻ്റെ ഉള്ളിൽ വരുമ്പോൾ, ജഡത്തിൻ്റെ ചിന്ത മരണമെങ്കിൽ, നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ പൊതുവേ പറയുന്നൊരു വാക്കാണല്ലേ, മണ്ണിൽ നിന്ന് വന്നവൻ മണ്ണിലേക്ക് പോകും അല്ലേ, നമ്മൾ വാക്കായിട്ടൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ അർത്ഥം, ജഡത്തിൻ്റെ ചിന്ത തന്നെ അവസാനത്തെ ശത്രു എന്ന് നാം പറയുന്നത് പോലെ മരണമാണ് അല്ലേ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും പറയും, ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. അപ്പം നമ്മൾ ഏത് കാര്യം തുടങ്ങിയാലും അതിൻ്റെ ഒടുവിൽ നമ്മൾ എത്തിച്ചേരുന്നത് മരണമാണ്, അവസാന മരണമാണ്. എന്നാൽ ഒരു ബൈബിൾ വിശ്വാസിയുടെ അവസാനം എന്നുള്ളത് മരണമല്ല, അവൻ നിത്യജീവനിൽ വസിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പുരോഹിതന്മാർ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ വ്യക്തി ക്രിസ്തുവിൽ മറയപ്പെട്ടു, ക്രിസ്തുവിൽ ജീവിക്കുന്നു. അപ്പോൾ ഒരുവൻ യേശുവിനെ വിശ്വസിക്കുന്ന നിമിഷം മുതൽ ആ വ്യക്തി മരണഭയത്തിലല്ല ജീവിക്കുന്നത്, പിന്നെയോ നിത്യജീവൻ്റെ ആശ്വാസ വചനത്തിലാണ് അവൻ ജീവിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ മരണപ്പെട്ടാലും നമുക്ക് നമ്മുടെ ജീവൻ ക്രിസ്തുവിലായതുകൊണ്ട് ഇനിയും നമ്മൾ നിത്യതയിൽ എന്ത് ചെയ്യുന്നു, ഇതിലും സുഖകരമായ ഈ ഭൂമിയിലെ ക്ഷയം മാലിന്യം വാട്ടം ഒന്നുമില്ലാത്ത ക്രിസ്തുവേശുവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു നിത്യജീവനിലേക്കാണ് നമ്മൾ പോകുന്നത്. ജസ്റ്റ് നമ്മളിവിടെ നിന്ന് മാറുന്നു മാത്രമേ ഉള്ളൂ, നമ്മുടെ ഈ ഭൂമിയിലെ ഭവനം നമ്മൾ വിട്ട് സ്വർഗീയ ഭവനത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ സാധാരണ ഒരു മനുഷ്യൻ എപ്പോഴും അവൻ്റെ ചിന്ത മരണം മരണം മരണം. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവൻ വാ തുറന്നാൽ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, ജനിച്ചാൽ മരിക്കണം, ജീവിച്ചിരിക്കുന്ന കാലത്തോളം. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ജഡത്തിൻ്റെ ചിന്ത മരണമാണ്. അപ്പം ഈ ജഡത്തിൻ്റെ ചിന്ത മരണം എന്ന് വിശ്വസിക്കുന്ന നാം എല്ലാവരും, അല്ലെങ്കിൽ ലോക മനുഷ്യൻ മുഴുവനും, എപ്പോഴും നമ്മൾ ജഡീകമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. നമ്മൾ നാളെക്കുറിച്ചുള്ള ആകുലതകൾ, ഓരോ ദിവസവും കഴിയുമ്പോൾ നമുക്ക് ടെൻഷൻ, ഓരോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആകുലതകൾ, ഇതെല്ലാം ജഡത്തിൽ എന്ത് ചെയ്യുവാണ്, നമ്മൾ വിതയ്ക്കുകയാണ്. എന്നാൽ ആത്മാവിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള പ്രത്യാശയിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും നാം ജീവിക്കുമ്പം കർത്താവിലുള്ള പ്രത്യാശ നമ്മളിൽ ഇന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നു, ഇന്ന് ആത്മാവിലാണ് വിതയ്ക്കേണ്ടത്. നമ്മൾ ഓരോ വചനം കേൾക്കുമ്പം, നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിൽ പോഷകമായി മാറുന്നത് പോലെ നമ്മുടെ വചനങ്ങൾ നമ്മുടെ ആത്മാവിന് ബലമാകുകയും, ആത്മാവ് ബലപ്പെടുമ്പോൾ, നമ്മുടെ അകത്ത മനുഷ്യനായ ആത്മാവ് ബലപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച ജീവനും പരിശുദ്ധാത്മാവിന് ലഭിച്ച വചനവും പരിശുദ്ധാത്മാവിന് ലഭിച്ച വിശ്വാസവും നമ്മളിൽ ചലിക്കുകയും നമുക്ക് ഈ ഭൂമിയിൽ നാളെക്കുറിച്ചുള്ള ആകുലതയിലല്ല ജീവിക്കുന്നത്, ക്രിസ്തുവിലുള്ള ഉറപ്പിലും ധൈര്യത്തിലും പ്രത്യാശയിലുമാണ് ജീവിക്കുന്നത്. ഇതാണ് വിശ്വാസി. ഈ വിശ്വാസിക്കാണ് ദൈവസന്നിധിയിൽ നിത്യജീവനിൽ വാഴാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ജഡത്തിലല്ല ചിന്തിക്കേണ്ടത്, ജഡത്തിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, വചനത്തിൽ ജീവിക്കണം. അപ്പം വചനത്തിൽ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്, നമ്മളോട് തന്നെ പ്രത്യാശയുടെ വചനങ്ങൾ പറയണം, നമ്മളോട് തന്നെ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ പറയണം. നമ്മുടെ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വചനം നോക്കി നിങ്ങളോട് പറയുമ്പോൾ, നിങ്ങളുടെ ആത്മാവ് അത് സ്വീകരിക്കുകയും ആത്മാവ് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ദേഹത്തെയും നിങ്ങളുടെ ചിന്തകളെയൊക്കെയും ബലപ്പെടുത്തുവാനിടയായിത്തീരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മരണഭീതിയിലല്ല ജീവിക്കേണ്ടത്, ക്രിസ്തുവേശുവിൽ ഞാൻ ജീവനിൽ വാഴുന്നവനാണെന്നുള്ള ബോധ്യമാണ് നമ്മളിൽ നിന്ന് അറിയുവാൻ ഇടയായിത്തീരുന്നത്.
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം ജീവൻ്റെ വചനമായതുകൊണ്ട് ജീവൻ്റെ വചനം ഉള്ളിലുള്ള വ്യക്തി ജീവനിൽ വാഴുക തന്നെ ചെയ്യും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെ പിന്തുടരും എന്ന് വചനം പറയുന്നല്ലോ. ആ വചനത്തിൽ ഞങ്ങൾ ആശ വെക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വചനം കേൾക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കും. അവർ അതിരുകൾ വിസ്താരമാകട്ടെ. അവർ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ യേശുവിൻ്റെ നാമത്തിൽ നന്മ നിറഞ്ഞവരായിത്തീരട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രതിസന്ധികൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യങ്ങളായിത്തീരട്ടെ. പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വൻ കാര്യങ്ങളെ ഇന്ന് കർത്താവ് ചെയ്തു കഴിഞ്ഞു. അത്ഭുത സാക്ഷ്യങ്ങൾ നടന്നു കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസത്തെ പോലെ കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ.